ഹായ് ലിജി, സുഖാണോ? സുഖം. സുഖാണ് അല്ലേ? ലിജിയുടെ വീടൊക്കെ എവിടെയാണ്? എന്റെ വീട് മലപ്പുറത്താണ്. മലപ്പുറത്താണ് അല്ലേ? മലപ്പുറം ഡിസ്ട്രിക്ട്. മാരിഡ് ഒക്കെയാണോ? അതെ അതെ. ഓക്കെ ഓക്കെ. ലിജി എന്തായിരുന്നു ലിജി പഠിച്ചതൊക്കെ? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു പഠിച്ചത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആയിരുന്നു എടുത്തിരുന്നത് അല്ലേ? അതെ അതെ. അതിനു മുന്നേ എന്തായിരുന്നു പഠിച്ചിരുന്നത്? കോളേജ് വിദ്യാഭ്യാസമൊക്കെ എന്ത്? ഞാൻ എംകോം ആയിരുന്നു. എംകോം ആയിരുന്നു അല്ലേ? അപ്പോ ഈ എംകോം ഡിജിറ്റൽ മാർക്കറ്റിംഗ് തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ, പിന്നെ എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള കോഴ്സ് ചൂസ് ചെയ്യാനുള്ള കാരണം? ഒന്നുമില്ല, ഇപ്പം എന്താ ഒന്നുമില്ല, വർക്ക് ഫ്രം ഹോം ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഈ ഒരു കോഴ്സ് എടുത്താൽ നല്ലതാണെന്ന് തോന്നി, അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. പിന്നെ ഇപ്പം എല്ലാം ഡിജിറ്റലായല്ലോ, അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ അത് നല്ല സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് ആണ് വിചാരിച്ച അങ്ങനെ അതെടുത്ത. എങ്ങനെയായിരുന്നു അബോധയെ പറ്റി ആദ്യം അറിഞ്ഞത് ലിജി? അബോധ ഞാൻ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞതാണ്. ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ ഇങ്ങനെ കണ്ടു, അപ്പൊ പിന്നെ ഓരോ റിവ്യൂസ് ഒക്കെ നോക്കി, അങ്ങനെ നല്ലതാന്ന് തോന്നി, അങ്ങനെ ആണ് അവതനെ കുറിച്ച് ഞാൻ അറിഞ്ഞത്. അങ്ങനെയായിരുന്നു എടുത്തത്. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു കോഴ്സ് എടുത്തതിന് ശേഷം? കോഴ്സ് നല്ലായിരുന്നു, നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു. അതായത് ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയായിരുന്നു, നല്ല ക്ലാസ് ഒക്കെ ആയിരുന്നു, മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. നമ്മുടെ ജാബ് സെഷനിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലിജി? ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ജാബ് സെഷനൊക്കെ? ജാബ് സെഷൻ നല്ലായിരുന്നു. ഞാന് കൊറേ ജാബ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് എന്തൊക്കെയായിരിക്കും, എങ്ങനെയൊക്കെയായിരിക്കും ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക എന്നൊക്കെ അറിയാനൊക്കെ പറ്റി. നല്ലതായിരുന്നു. മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിജി? ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോ പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ? ആദ്യമൊക്കെ പേടിയായിരുന്നു, പിന്നെ ജാബ് സെഷൻ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ഇത് മാറി. ഓക്കെ ഓക്കെ. ഇപ്പൊ കറന്റ്ലി ഇന്റേൺഷിപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനി ഏതാണ്? മാപ്പിഡ്. മാപ്പിഡ്. മാപ്പിഡ് എവിടെ? അവിടെ തന്നെ ഉള്ളതാണോ? അല്ല, എറണാകുളം. എറണാകുളത്താണല്ലോ. എങ്ങനെ, എറണാകുളം വർക്ക് ഫ്രം ഹോം ആണോ അല്ല ഓഫീസ് ആണോ? അതെ, വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം ആണ് അല്ലേ. അപ്പൊ ഈ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണോ ഇങ്ങനെ വർക്ക് ഫ്രം ഹോം എന്നുള്ള ഒരു ആശയത്തിലോട്ടേക്ക് മാറിയത്? അതെ അതെ. എങ്ങനെയുണ്ട് കമ്പനി വർക്ക് ഒക്കെ? കുഴപ്പമില്ല, ഇപ്പൊ ഒന്നര മാസമായി, പിന്നെ സപ്പോർട്ട് ആണ് എല്ലാരും. സപ്പോർട്ട് ആണല്ലേ. എന്താണ് ലിജിയുടെ ആഗ്രഹം? എന്താണ് ഇപ്പൊ ഈ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് എന്താണ് ലിജിയുടെ ഒരു ഇതുണ്ടാവില്ല, മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ല, എന്തെങ്കിലും ആവണം, എന്താ ആഗ്രഹം? ഇത് തന്നെ തുടർന്ന് കൊണ്ടുപോകണമെന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഫ്രീലാൻസ് വർക്ക് ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു മേഖലയിലോട്ട് കടന്നു പോകും. എന്തായാലും നമ്മള് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ ഓക്കെ. മൊത്തത്തിലായിട്ട് ലിജി ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെയാണ് ഈ വീഡിയോ, ഇപ്പൊ ലിജി ലിജി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൾറെഡി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും ഓൾറെഡി അബോധയിൽ പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻസും എല്ലാവരും കാണുന്നത്. അപ്പൊ അവരോട് ലിജിക്ക് എന്താണ് പറയാനുള്ളത്? കോഴ്സിനെ കുറിച്ചാണോ? കോഴ്സിനെ കുറിച്ചും അബോധയെ കുറിച്ചുള്ള ലിജിയുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസില് അബോധ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ നമുക്ക് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോബ്, എല്ലായിടത്തും കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് കിട്ടാൻ വേണ്ടി പിന്നെ നമ്മളത് കുറെ അന്വേഷിച്ച് നടക്കണം. പക്ഷെ ഇതിന്റെ ജാബ് സെഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേഗം തന്നെ ജോബ് കിട്ടാനും ഒക്കെ നല്ല ഇതാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തില് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നല്ലതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ലിജി. പിന്നെ അവസാനമായിട്ട് ഒന്നുകൂടെ പറയാനുള്ളത്, ഇത്ര കുറഞ്ഞ ഫീസിൽ ഒരു കോഴ്സ് ഇപ്പൊ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ ലിജിക്ക് തന്നെ അറിയായിരിക്കുമല്ലോ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഫീയും കാര്യങ്ങളൊക്കെ എത്ര ഹൈ ആണെന്നുള്ളത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ, ഇത്ര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഇത്ര കുറഞ്ഞ ചെലവിൽ ഒരു കോഴ്സ് എന്ന് കേട്ടപ്പോ ലിജി ആദ്യം കേട്ടപ്പോ ലിജി എന്താണ് ആദ്യം ലിജിയുടെ മനസ്സിലേക്ക് ഓടി വന്നത്? ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ഇത്ര ചെറിയ എമൗണ്ടിൽ കോഴ്സ് ചെയ്യാൻ പറ്റിയത് നല്ല കാര്യമാണല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് നല്ലൊരു ഇതായി. അപ്പൊ എനിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അത്. ഓക്കെ ലിജി, താങ്ക് യു. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിൽ വളരെ നന്ദിയുണ്ട്. താങ്ക് യു ലിജി. താങ്ക് യു.